ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യാപക വ്യോമാക്രമണത്തിൽ ഇരുന്നൂറിനോടടുക്കുകയാണ് മരണസംഖ്യ എഴുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായി ലബനന്റെ ആരോഗ്യ മന്ത്രാലയമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒരേപോലെ കയറി ആക്രമിക്കുകയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം തെറ്റാതെയുള്ള ആക്രമണം അതായത് കൃത്യമായി എവിടെയാണോ ആക്രമണം നടത്തേണ്ടത് ആ മേഖലകൾ തെരഞ്ഞു പിടിച്ച് ആക്രമണം ശക്തമാക്കുകയാണ് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാകുകയാണ് ലബനനിൽ മൊസാദിന്റെ ചാരന്മാർ ഇറങ്ങി എന്നുള്ളത് വ്യക്തമാണ് ആ ഐ ഡി എഫിന് കൃത്യമായ വിവരങ്ങൾ ലബനന്റെ ഏത് ഭാഗങ്ങളിൽ ആക്രമണം നടത്തണം എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടി എന്നുള്ളതും ആ മേഖലകളിൽ തീ മഴ പെയ്ച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു തെക്ക് വടക്കോടുകയാണ് ഹിസ്ബുള്ള സംഘം എവിടെയും ഒളിക്കാനില്ല ഒളിക്കുന്നത് ഏത് ഭാഗത്തായാലും അവിടം ചിന്നി ചിന്നിച്ചിതറുമെന്ന അവസ്ഥ പേജർ പേജറാക്രമണത്തിന് ശേഷം ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് ബങ്കറുകളിൽ അഭയം തേടിയ ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ട് ഇപ്പോൾ പാതാളവും പിളർന്ന് ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ തങ്ങളുടെ സംഹാരം തുടരുകയാണ് ഗാസയിലെ ആക്രമണത്തിൽ ഇപ്പോൾ ഒരയവ് വന്നിട്ടുണ്ട് ഇതേ ആക്രമണം ഗാസയിൽ ഏത് തരം ആക്രമണമാണോ നടത്തിയത് അതിന്റെ ഒരു പടി കൂടി കടന്നുള്ള ആക്രമണമാണ് ലബനനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ യുദ്ധമന്ത്രി മുൻപൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധ ഗാസയിൽ നിന്ന് ഇപ്പോൾ അല്പം മാറ്റിയിരിക്കുന്നു ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ലബനൻ അതിർത്തിയിലാണ് അവിടെ ഞങ്ങൾ തീമഴ പെയ്യ്ക്കും ഒരു തരത്തിലും ഹിസ്ബുള്ള സംഘങ്ങൾ രക്ഷപ്പെടില്ല അവർ ഞങ്ങളെ വെല്ലുവിളിച്ചത് എന്താണ് ഇസ്രയേൽ കാത്തിരുന്നോളൂ സർപ്രൈസുകൾ ഉടൻ ഉണ്ട് എന്നാണ് എന്നാൽ സർപ്രൈസുകൾ തരുമെന്ന് പറഞ്ഞ ഹിസ്ബുള്ളയ്ക്ക് അതിനേക്കാൾ വലിയ സർപ്രൈസുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തുടർന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഹമാസിനെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് ജൂതർക്ക് ഭീഷണിയായി നിൽക്കുന്ന എല്ലാ ഭീകര സംഘങ്ങളെയും തുടച്ചു നീക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം ഞങ്ങൾ ഗാസയിൽ തുടങ്ങി വെച്ചിരിക്കുന്നത് അത് ഇപ്പോൾ ലബനനിൽ എത്തിയിരിക്കുന്നു ഇവിടെ നിന്നും അത് സിറിയയിലേക്കും അവിടെ നിന്ന് യമനിലേക്കും ഹൂതി സംഘങ്ങളെയും തകർത്തെറിയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടെത്തിക്കും ഒരു തരത്തിലും ഒരു ദാക്ഷിണ്യവും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് ഇസ്രയേലിന്റെ യുദ്ധമന്ത്രി യോവ് ഗ്യാലൻറ്റ് പ്രഖ്യാപനം നടത്തിയത് അന്ന് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഒരു ചാനലിലൂടെ ഇസ്രയേലിന് മറുപടി കൊടുത്തത് നിങ്ങൾക്ക് ഞങ്ങളെ തൊടാനാകില്ല ഞങ്ങളുടെ എത്ര പേരെ നിങ്ങൾ കൊന്നുകൊടുക്കും അതിന്റെ പത്തിരട്ടി ഞങ്ങൾ തിരിച്ചു തരുമെന്നാണ് എന്നാൽ ഇപ്പോൾ ലബനന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹിസ്ബുള്ളക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പത്തല്ല നൂറല്ല ആയിരമല്ല അതിനപ്പുറത്തേക്ക് സംഖ്യ കടന്നു പോകുകയാണ് മൂവായിരത്തിലധികം പേരാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് അന്ന് അയ്യായിരം പേജറുകളിലാണ് ആക്രമണത്തിന് സ്ഫോടക വസ്തുക്കൾ തിരികിയത് മൂവായിരത്തിലധികം സ്ഫോടനങ്ങൾ നടന്നു അതിൽ പലരുടെയും അവസ്ഥ ജീവചവമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഹമാസിന് നേരെയും അതിനപ്പുറം ഹിസ്ബുള്ളയ്ക്ക് നേരെയും ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഹസൻ നസറുള്ളയുടെ വായടഞ്ഞിരിക്കുകയാണ് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ ചിതറി ഓടി നിലവിളിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള സംഘങ്ങൾ ചിതറി ഓടുന്നത് തിങ്കളാഴ്ച രാവിലെ മുതൽ തെക്കൻ ലെബനനിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശത്രുക്കൾ ആക്രമണം നടത്തുന്നതായി മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു മുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തിങ്കളാഴ്ച ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം എക്സിൽ കുറിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അടുത്ത ആക്രമണം ഇപ്പോൾ ഇസ്രയേൽ തുടങ്ങി വെച്ചിരിക്കുന്നത് അതായത് ഓരോ സെഷനായിട്ടാണ് ആക്രമണം ഒരാക്രമണത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുൻപ് അടുത്തടുത്ത ആക്രമണങ്ങൾ അതായത് ഹിസ്ബുള്ളക്ക് തിരിച്ചടിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അതിനുള്ള ഒരു നീക്കം നടത്താൻ പോലും അവർക്ക് അവസരം കൊടുക്കാതെ എന്തിന് ഒന്ന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെയാണ് ഇസ്രയേൽ തുടരെ തുടരെ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആക്രമണങ്ങൾക്ക് തലവൻ ഹെർസി ഹെലവി അനുമതി നൽകിയതായും ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഉത്തരവുണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾ ആക്രമണം നടത്തിക്കോളൂ പക്ഷെ ഒരു ഭീകരൻ പോലും ഉണ്ടാകരുത് എന്നുള്ളത് അതാണ് ഇപ്പോൾ ഇപ്പോൾ ഐ ഡി എഫിന്റെ തലവനും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് തച്ചു തകർത്ത് തിരിച്ചു വരാനാണ് മുന്നറിയിപ്പ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ട് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചുവെന്ന് തെക്കൻ ലബനനിലെ താമസക്കാരെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ കീഴിലുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാറി താമസിക്കണമെന്നും സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഇസ്രയേൽ സൈന്യത്തിന്റെ വക്താക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച മുന്നറിയിപ്പുകൾക്ക് സമാനമാണ് ഈ സന്ദേശമെന്നും ബിബിസി റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിലൊരു സന്ദേശം തന്റെ ഓഫീസിന് ലഭിച്ചതായി ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചു എൺപതിനായിരത്തിലേറെ കോളുകൾ വന്നതായി ഔദ്യോഗിക ടെലികോം സേവനദാതാക്കളായ ഒഗേറോ അറിയിച്ചു